കോട്ടയ എഡിഷനില് മനോരമ പത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഹോട്ടലിൽ നിന്ന് പക്ഷ്യ വിഷബാധയേറ്റ നേഴ്സ് മരിച്ചു എന്നുള്ള ഒരു വാർത്ത. അപ്പോൾ ഈ ഒരു സംഭവം, ഇത് നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കഴിച്ച ഫുഡെന്ന് പറയുന്നത് അൽഫാമും കുഴിമന്തിയായിരുന്നു. ഇതുകൂടാതെ ഇതേ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള മറ്റ് 20 പേര് പല ആശുപത്രികളിലായിട്ട് ചികിത്സ തേടിയിട്ടുമുണ്ടെന്നാണ് പറയുന്നത്. വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ഹോട്ടലിൽ തന്നെ 2 മാസം മുമ്പ് ആരോഗ്യ വിഭാഗം ഇടപെട്ടിട്ട് അടച്ച ഹോട്ടലാണെന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇന്നലെ മുതൽ ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം ഇത് വൈറലാകുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചിലപ്പോൾ ചർച്ചകളിൽ ചിലപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടേക്കാം. ഇതൊരു 2-3 ദിവസം ഇങ്ങനെ നിൽക്കും. അതായത് ചർച്ചകൾ, ഷെയറിങ്, ആ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന പരിപാടി, ഇതെല്ലാം ഒരു 2-3 ദിവസം വരെ കാണും. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം മറക്കും. ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് എങ്ങും കാണാനായിട്ട് കിട്ടത്തുമില്ല. ആരും അതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യാനായിട്ടും പോകുന്നില്ല. പിന്നെ ഇതുപോലെയുള്ള വിപത്തുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മളുടെ നാടിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും? സ്വയം വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഫുഡുകളുണ്ടല്ലോ, ഈ അൽഫാം, കുഴിമന്തി ഇതുപോലെയുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ ഇത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ സ്ഥലത്ത് പോയി കഴിക്കുക, അതൊന്നും ഒരു തീരുമാനം അല്ലെങ്കിൽ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് ഏത് ഫുഡാണെന്നുണ്ടെങ്കിലും, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഏത് ഫുഡാണെന്നുണ്ടെങ്കിലും അത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല രസമാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര താല്പര്യം. ഇപ്പോൾ വീട്ടിലൊരു ചായ ആണെങ്കിൽ കൂടെ അമ്മ ഒരു ചായ ഇട്ട് തന്നു കഴിഞ്ഞാൽ ചായക്ക് പാടയാണ്, ചായക്ക് കടുപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയും. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, കണ്ടില്ല ആ ഒരു കടല ചേട്ടനെ നോക്കി, അങ്ങ് പൊക്കി അടിക്കുമല്ലേ ചേട്ടൻ. ചേട്ടനാണെങ്കിൽ ചായ നീട്ടി അടിക്കുന്നു, പൊക്കി അടിക്കുന്നു. പക്ഷേ നല്ല തിരക്കുള്ള കടയിലൊക്കെ ഉണ്ടല്ലോ, ഈ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഗ്ലാസ് കഴുകുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാവും. 10-15 ഗ്ലാസ്സുകൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ ബേസിനകത്ത്, കുറേ വെള്ളം വാരിക്കോരി ഇട്ടിട്ട് ഒറ്റ ബേസിനകത്ത് ഈ 10-15 ഗ്ലാസ്സുകളെല്ലാം കൂടെ എടുത്തടിച്ചാൽ കൂട്ടി ഇടും. എന്നിട്ട് ഗുളു 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗ്ലാസ് എല്ലാം കൂടെ കഴുകി എടുത്തിട്ട് അടുത്തായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? ചായ അടിച്ച് അങ്ങോട്ട് പൊക്കി അടിച്ച് നീട്ടി അടിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കും. നമുക്കാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ചായക്ക്. എവിടെയെങ്കിലും കിട്ടുമോ ഇതുപോലത്തെ ടേസ്റ്റുള്ള ചായ? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയത് കഴിച്ച് കഴിച്ച് കഴിച്ചേ, നമുക്കിപ്പം പഴയ സാധനം കഴിച്ച് കഴിച്ച് ഇപ്പം പഴയത് ഏതാ പുതിയത് ഏതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാത്ത ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴയ ഫുഡ് കഴിക്കുമ്പം പുതിയത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. മിക്കവാറും ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മേടിച്ച് കഴിക്കുന്ന സാധനങ്ങൾ പഴയ പഴയ സാധനങ്ങൾ. ഇപ്പം ഈ പറയപ്പെടുന്ന അൽഫാമും കുഴിമന്തിയും പോലെയുള്ളത് വിദേശ രാജ്യങ്ങളിൽ ഇത് നല്ല രീതിയിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ്, ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊരു ഫുഡ് കടയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സമയമുണ്ട്, അതാണ് അവരുടെ ഫ്രഷ് ടൈം എന്ന് പറയുന്നത്. ഒരു ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫ്രഷ് ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു ഫുഡ് വിൽക്കാനായിട്ട് പറ്റത്തില്ല, എടുത്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി വന്നു കഴിഞ്ഞാൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ സ്വയമായിട്ടിരുന്ന് തിന്നുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് വിൽക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഇവിടെയോ, നമ്മളിവിടെ ഈ സാധനം എത്ര ദിവസം വെച്ചുകൊണ്ട് വിറ്റ് കഴിഞ്ഞാലും ചൂടാക്കി ചൂടാക്കി ഇട്ട് വിറ്റുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നാ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ആരും ഒന്നും അറിയാനും പോകുന്നില്ല. ആൾക്കാർ മേടിക്കാനായിട്ടും ഉണ്ട്, കഴിക്കാനായിട്ടും ഉണ്ട്, ആർക്കും അറിയത്തില്ല പഴയതേതാ പുതിയതേതാ. ഇപ്പോഴത്തെ ആൾക്കാർക്കറിയാം, ഇപ്പോൾ ഒരു 10 ഒന്നിച്ച് നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ എല്ലാവരും മുക്ക് മുക്കെന്ന് പറഞ്ഞ് കുടിക്കുകയായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ ഒരാൾ പറയും പാല് പിരിഞ്ഞു പോയതാണെന്നാണ് തോന്നുന്നത്. ഒരാൾ പറയുമ്പോഴത്തേക്കിനും ചിലപ്പം ബാക്കിയുള്ളവർ പറയും ആണോ, ഞാൻ ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് അത് കുടിച്ച് നോക്കിയിട്ട് ആ ശരിയാണ് കേട്ടോ പിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ശീലമായിപ്പോയി. പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ ഇത് കണ്ടമാനം എന്ത് ചെയ്യുന്നുണ്ട്? കയറി ബാധിക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ സംഭവങ്ങളായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പറയപ്പെടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി പറയാനായിട്ടുള്ളത്. കഴിവതും കൊച്ചു പിള്ളേരൊക്കെ, ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരും കോളേജിൽ പോകുന്ന പിള്ളേരല്ലേ ഇതൊക്കെ തന്നെ ഈ തിന്നുന്നത്? വേറെ ഒന്നും ഇവർക്ക് വേണ്ട, ഈ ഒരു സാധനങ്ങളൊക്കെ മതി. പക്ഷേ ഈ ഒരു വാർത്തകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളും ഒക്കെ കേട്ടിട്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക,
നല്ല നല്ല കാര്യങ്ങൾ, വല്ല പഴമോ പച്ചക്കറിയൊക്കെ മേടിച്ച് തിന്നെ, അല്ലെങ്കിൽ പഴമൊക്കെ മേടിച്ച് വല്ല ജ്യൂസ് മേടിച്ച് കുടിക്കുക, അതൊക്കെ ആയിരിക്കും ചിലപ്പം നല്ലതെന്ന് പറയുന്നത്. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനം രണ്ട് മൂന്ന് ദിവസം ഓടും, അത് കഴിയുമ്പം പിന്നെ ജീവിതകാലം മുഴുവൻ ദുഃഖം അനുഭവിക്കുന്നത് ഈ മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു സഹോദരിയുടെ വീട്ടുകാർ മാത്രമായിരിക്കും. വേറെ ഒരു മനുഷ്യനും അതിനകത്ത് ദുഃഖം അനുഭവിക്കാനായിട്ട് പോകുന്നില്ല. അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്നു, ബാക്കിയുള്ളവർ വെറുതെ ഷെയർ ചെയ്യുന്നു. രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കിനും അവരത് മറക്കുന്നു, പിന്നെ അടുത്ത സംഭവം വരുമ്പോഴത്തേക്കിനും എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്, കാണാനായിട്ട് പോകുന്നത്. അപ്പം കഴിവതും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല, പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വലിയ സ്റ്റാൻഡേർഡ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്വയം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാനും കൂടെ പഠിക്കുക. സ്റ്റാൻഡേർഡാണെന്നും പറഞ്ഞുകൊണ്ട്, സ്റ്റാൻഡേർഡ് ഫുഡേ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വലിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.